ഇനി നമ്മുടെ കാര്യം നടക്കും. ഉടനെ സമർഖാനെ 2 ലക്ഷം രൂപ എത്തിക്കണം. എനിക്ക് ആളെ അറിയില്ലല്ലോ സാർ. കുഴപ്പമില്ല, ഞാൻ അഡ്രസ് തരാം. ആ വീട്ടിൽ സമർഖാൻ മാത്രമേ ഉള്ളൂ. ओके समर खान, मैं समर खान हूँ. मॉर्निंग कैश. कैश? या. बैलेंस अमाउंट. बैलेंस 2 दिनों में. क्या बोलते हो? विद इन 2 डेज. 2 डेज? या. ओके ओके जाओ. कंडरा 2 लाख रुपए. अपना. इधर अंगने उनको चेलवा कूम. चेलवा के? इधर कारम बीटा नो. कानो. कान कुल के कानो. अच्छा तो तुम अकेले नहीं हो. अबे बाहर निकल साले. तुम्हें इस घर में रहने को किसने बोला? हम बकर बोल से आएगी. मेरे नाम पे आया 2 लाख रुपया किधर है? सुना नहीं पैसा किधर है? बंद करो ये नाटक और निकाल पैसा. निवृत्ति डूप्लीकेट എന്തെങ്കിലും ജോലി ചെയ്തു ഞങ്ങളെ വീട്ടിക്കോളാം. ഈ പൈസ ഏക് ബഹുത് ബഡാ കാം കാ അഡ്വാൻസ് ഹൈ. യാ തും പൈസ മുജേ വാപസ് കരോ യാ വോ കാം തും ഖുദ് കരോ. എന്തോ അടേ പറയുന്നു. കാശിനെ വേണ്ടി അങ്ങേരി ഏറ്റെടുത്ത ജോലി നമ്മൾ ചെയ്യണമെന്ന്. ആ ചെയ്യാം. ഓക്കേ. യേ ഈ ഷഹർ കാ മേയർ കൃഷ്ണദാസ്. തുമേ ഇസേ മാർനാ ഹോഗാ സംജേ. ഈ ഫോട്ടോ കാണ മേയർ നമ്മൾ കൊല്ലണമെന്ന്. ആ കൊല്ലണ. ആ കൊല്ലാനൊന്നും പറ്റില്ല. നോ നോ മർന നഹീ ഹോഗാ. ठीक है, मेरा पैसा वापस करो वरना मजबूरन मुझे तुम दोनों को मारना पड़ेगा. ठीक है, हम मेहर को मारेगा. शाबाश, काम खत्म होने के बाद हम तुमको 1 लाख रुपए और देंगे. बंदूक है तुम्हारे पास? नहीं नहीं नहीं, ये रख. नमक धैर्य संभर एना अल
ഇനി ആ സമർഖാന്റെ കണ്ണിൽ പെടാതെ മുങ്ങി നടക്കാനായിട്ടും. നമ്മളെ കൊന്നില്ലെങ്കിലും മേയർ കൊല്ലപ്പെടുമെന്ന് ഉറപ്പായി. കൊതുകും മേയറില്ലാത്ത കൊച്ചിയെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇല്ല, ഞാൻ എന്റെ അറബിക്കടലിലെ റാണിയെ വിധവയാക്കാൻ സമ്മതിക്കും. അപ്പൊ ബിൽഡിംഗ് പൊളിച്ച വിഷ്ണു കൊല്ലും, പൊളിച്ചില്ലെങ്കിൽ ശിവചന്ദ്ര പണിക്കർ കൊല്ലും. എന്തായാലും എനിക്ക് മരണം ഉറപ്പാ മോളെ. ഡാഡി, ഇതങ്ങനെ തമാശയിട്ട് തള്ളിക്കളയണ്ടോ, നമുക്ക് പോലീസിൽ പരാതിപ്പെട്ടാലോ? മോൾ എന്തിനാ പേടിക്കുന്നേ? ഒരു മേയർക്ക് ഇതുപോലുള്ള പല ആവർത്തനങ്ങളും തരണം ചെയ്യേണ്ടി വരും. നന്മയ്ക്കും തിന്മയ്ക്കും കൂട്ടു നിൽക്കേണ്ട ഗതികേടും വരും എന്ന് കരുതി മോടെ ഡാഡി നീതിക്കുന്നതിനൊക്കെ ചെയ്യില്ല കേട്ടോ. എനിക്ക് അറിഞ്ഞൂടെ എന്റെ ഡാഡിയെ. ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ ജോജിയ മോളെ. ആ, ഞങ്ങൾ എപ്പോഴാണ് എയർപോർട്ടിൽ വരേണ്ടത്? അത് പറയാനാ ഞാൻ ഇപ്പൊ വിളിച്ചത്. യാത്ര ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. എന്താ കാരണം എന്ന് വെച്ചാൽ. വേണ്ട വേണ്ട, ഒരു എക്സ്ക്യൂസും വേണ്ട. ഈ വെക്കേഷൻ ചേച്ചിയും കുട്ടികളും കൊണ്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ ആളാ. വഴക്കൂടല്ലേ, എനിക്ക് ലീവ് ഇല്ലാത്തതുകൊണ്ടല്ലേ. തീർച്ചയായിട്ടും ഞങ്ങൾ അടുത്ത മാസം അങ്ങോട്ട് വരുന്നുണ്ട്. എനിക്ക് വിശ്വാസം ഇല്ല. ആരാ മോളെ? ഡാഡിയുടെ ഏറ്റവും അടുത്ത ആളാ. ജോജിയോ? ചേച്ചിക്കൊന്ന് കൊടുത്തേ. ഹലോ ചേച്ചി, വാക്ക് പറഞ്ഞ പാലിക്കണു കേട്ടോ. എനിക്ക് പക്രൂനും ഉക്രൂനും ഒക്കെ കാണാൻ കൊത്തിയായിട്ട് വയ്യ. അവന്റെ കാശ് വെറുതെ കളയണ്ടേ. വേണ്ട, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ മിണ്ടില്ല കേട്ടോ. ഗുഡ് ഈവനിങ് സർ. എന്തായി രാത്രിയില്? നാളെ എന്റെ ബിൽഡിംഗ് പൊളിക്കാനുള്ള ഫയൽ നീങ്ങിയതായി അറിഞ്ഞു. ആ ഇൻഫർമേഷൻ തെറ്റാ, നിങ്ങൾ പോണം. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും കോടതി തുറക്കും വരെ എനിക്ക് ടെൻഷൻ എടുക്കാനും റിസ്ക് എടുക്കാനും വയ്യ. സാർ, ഈ നടപടി തൽക്കാലം നിർത്തിവെച്ചുവെന്നും കോടതി വിധിപ്രകാരം കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്നും ഒന്ന് എഴുതി ഒപ്പിട്ട് തരണം. ഇല്ല, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഈ നഗരത്തിലെ മേയർ കൊല്ലപ്പെട്ടാൽ എല്ലാ നടപടികളും നിർത്തിവെച്ച് ചുരുങ്ങിയതൊരു രണ്ടാഴ്ചത്തേക്കെങ്കിലും കോർപ്പറേഷൻ ദുഃഖാചരണം നടത്തും അല്ലേ സാർ? ആ രണ്ടാഴ്ച മതി കോടതി തുറക്കും വരെ എനിക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ. Say yes or no. No! Ah!